കോൺഗ്രസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും ശശി തരൂരിന്റെയും പത്രികകൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം സ്വീകരിച്ചു. കെ എൻ ത്രിപാഠിയുടേത് തള്ളി. മല്ലികാർജ്ജുൻ ഖാർഗെ എ കെ ആന്റണിയുമായി കൂടിക്കാഴ്ച നടത്തി. തരൂർ പ്രചാരണത്തിനായി മഹാരാഷ്ട്രയിലേക്ക് തിരിച്ചു. The signature didn't match with the earlier signature of the proposers. So now there are only two candidates remain in a fray. One is Sri Mallikarjun Kharge, another is Sri Shashi Tharoor. ഒപ്പിലെ വ്യത്യാസം മൂലമാണ് ജാർഖണ്ഡ് മുൻ മന്ത്രി കെ എൻ ത്രിപാഠിയുടെ പത്രിക തള്ളിയതെന്ന് തിരഞ്ഞെടുപ്പ് സമിതി അധ്യക്ഷൻ മധുസൂദൻ മിസ്ത്രി അറിയിച്ചു. മത്സരത്തിന് കളമൊരുങ്ങിയതോടെ സ്ഥാനാർത്ഥികൾ കൂടിക്കാഴ്ചകൾ തുടങ്ങി. കേരള ഹൌസിലെത്തിയാണ് മല്ലികാർജ്ജുൻ ഖർഗെ എ കെ ആന്റണിയെ കണ്ടത്. അടച്ചിട്ട മുറിയിൽ ഇരു നേതാക്കളും അരമണിക്കൂർ ചർച്ച നടത്തി. ആന്റണിയോട് നന്ദി പറയാൻ എത്തിയതാണെന്ന് വ്യക്തമാക്കിയ ഖർഗെ മത്സരം വ്യക്തിപരമല്ലെന്നും പറഞ്ഞു. ടു താങ്ക് ടു ടേക്ക് ഹിസ് ഗൈഡൻസ് ആൻഡ് ഹൗ ടു പ്രൊസീഡ് ഫർദർ ബിക്കോസ് ഐ ഹാവ് ടു അപ്രോച്ച് എവരിവെയർ നോ ഹി ഈസ് ആൽസോ വൺ ഓഫ് മൈ പ്രൊപ്പോസർ സോ ഇറ്റ്സ് ഗ്രേറ്റ് ഓണർ ഫോർ മീ ദാറ്റ്സ് വൈ ഐ ഹാവ് കം. കൂടിക്കാഴ്ചയെക്കുറിച്ച് പ്രതികരിക്കാൻ എ കെ ആന്റണി തയ്യാറായില്ല. ഖർഗെയുടെ നാമനിർദ്ദേശ പത്രികയിൽ ആദ്യം ഒപ്പിട്ടത് ആന്റണിയായിരുന്നു. നാഗ്പൂരിലെ ബുദ്ധ പുണ്യസ്ഥലമായ ദീക്ഷാഭൂമി സന്ദർശിച്ചുകൊണ്ടാണ് ശശി തരൂർ പ്രചാരണം തുടങ്ങുന്നത്. ഡോക്ടർ ബി ആർ അംബേദ്കറും അനുയായികളും ബുദ്ധമതം സ്വീകരിച്ചത് ഇവിടെ വച്ചാണ്. നാളെ തരൂർ വാർധയിൽ മഹാത്മാഗാന്ധി സ്ഥാപിച്ച സേവാഗ്രാം ആശ്രമവും പൻവാറിൽ വിനോബഭാവയുടെ ആശ്രമവും സന്ദർശിക്കും. മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് നേതാക്കളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഒക്ടോബർ 17 കോൺഗ്രസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. മനോരമ ന്യൂസ്, ഡൽഹി.